ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയ പുരസ്സരം താല്പര്യപ്പെടുന്നു. എന്നും യുവത്വം എവരുടെയും സ്വപ്നമാണ്. കരുതി അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ സാധിക്കുമോ എന്നുള്ളതും ഏവരും സ്വപ്നം കാണുന്ന ഒരു വിഷയം തന്നെയാണ്. 3 മിനിറ്റ് 30 മിനിറ്റ് ആക്കാൻ പറ്റും, അതുപോലെ സ്കലനം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടത്താൻ പറ്റും, വാർദ്ധക്യത്തിലും യുവത്വത്തിൻ്റെ ലൈംഗിക ശേഷി നിലനിർത്താൻ സാധിക്കും, എന്നും ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കാം, അയ്യോ ഷുഗറാ, ഗ്യാസാ, കൊളസ്ട്രോളാ എന്ന് പരാതിയൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാറ്റിവെക്കേണ്ട ആവശ്യമേ വരുന്നില്ല, എന്നും യുവത്വം കാത്തു സൂക്ഷിക്കാനും പറ്റും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ ഒരു 3/4 മണിക്കൂർ നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുമെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ വഴിയേ വന്നു ചേരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീ ആയാലും പുരുഷനായാലും ഇതൊക്കെ സാധ്യമാക്കാൻ പറ്റും. ആയിരങ്ങൾ നമുക്ക് സേവ് ചെയ്യാനും പറ്റും. ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു 10 ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, പ്രഭാതത്തിൽ രാവിലെ ഉണർന്നെണീറ്റ് കഴിയുമ്പോൾ നമ്മുടെ വയർ കാലിയായിരിക്കുമ്പോൾ 1/2 മണിക്കൂർ പ്രാണായാം, 10 മിനിറ്റ് വീതം കപാലഭാതി പ്രാണായാം, അതുപോലെ അനുലോം വിലോം പ്രാണായാം, 2 മിനിറ്റും വീതം ഭാസ്ത്രിക പ്രാണായം, ബാഹ്യ പ്രാണായം, ഉദ്ഗീത്, ഉജയ് പ്രാണായം, മൊത്തം 1/2 മണിക്കൂർ. പ്രപഞ്ചത്തിലുള്ള ഏറ്റവും നല്ല ആയുരാരോഗ്യ സംരക്ഷണ മാർഗമാണ് പ്രാണായം എന്നുള്ളത്. ഇതിൻ്റെ ആത്യന്തികമായ ഗുണഗണങ്ങൾ എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഒരിക്കലും കൊളസ്ട്രോൾ, BP, പ്രമേഹം മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഉള്ളവർക്ക് വേരോടെ പിഴുതെറിയാനുമുള്ള ഒരു ഒറ്റമൂലിയാണിത്. ഏത് ടെൻഷനും സ്ട്രെസ്സും അകന്നു പോകുന്നത് നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഏത് പ്രശ്നങ്ങളെയും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാമെന്നുള്ള ആത്മവിശ്വാസം, പല ഇടിഞ്ഞു വീഴുക ആണെങ്കിൽ പോലും അത് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു തന്മയത്വം, ഒരു ആത്മവിശ്വാസം നമ്മളിലേക്ക് പകർന്നു തരുന്ന ഒന്നാണ് പ്രാണായാമം എന്നുള്ളത്. തന്നെയുമല്ല, രതിയിൽ അസാമാന്യ കൺട്രോൾ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഉറപ്പായിട്ടും പറയാവുന്നൊരു കാര്യമാണ്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, പ്രാണായം ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ശീർഷാസനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. തലച്ചോറിലേക്കും മുഖത്തേക്കും ശുദ്ധ രക്തത്തിൻ്റെ പ്രവാഹം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണിത്. ബുദ്ധിക്കും മുഖത്തിനും ഓജസ്സും തേജസ്സും ഉണ്ടാക്കുന്നു. തന്നെയുമല്ല, പ്രായക്കുറവ് എന്നും കാഴ്ചശക്തിക്കും നല്ല ആരോഗ്യത്തിനും നല്ല ലൈംഗിക ശേഷിക്കും വളരെ ഉതകുന്ന ഒന്നാണ് ഈ ശീർഷാസനം എന്ന് പറയുന്നത്. ആർക്കും ചെയ്യാവുന്നുള്ള ഒരു ഭിത്തിയുടെ സഹായത്തോടെ നമ്മുടെ മൊബൈൽ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തിട്ട് കട്ടിയുള്ളൊരു ബാത്തോവില വട്ടത്തിൽ ചുറ്റിക്കെട്ടി ഒരു ഭിത്തിയോട് ചേർന്ന് വെച്ചതിന് ശേഷം കൈത്തലം കൈയുടെ പത്തി നിലത്തമർത്തി കയ്യിൽ ബലം കൊടുത്തുകൊണ്ട് സാവധാനം മരക്കെട്ട് ഉയർത്തി ഭിത്തിയിൽ താങ്ങി കാലുകൾ മുകളിലേക്ക് ഉയർത്തി ശരീരം നിവർത്തി നിൽക്കുക, അത്രയേ ഉള്ളൂ. ബോഡി വെയ്റ്റ് കൈത്തലത്തിലായിരിക്കണം. സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം നടത്തുക. 5 മിനിറ്റിന് ശേഷം സാവധാനം കാൽപാദം താഴേക്ക് കൊണ്ടുവന്ന് തള്ളവിരലിൻ്റെ ഭാഗം തറയിൽ മുട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാകുക. ശേഷം ഒരു 5 മിനിറ്റ് തറയിൽ നിവർന്ന് കിടന്ന് ശരീരഭാഗങ്ങളെല്ലാം തളർത്തിയിട്ടുകൊണ്ട് കിടന്ന് വിശ്രമിക്കുക, അത്രയേ ഉള്ളൂ 5 മിനിറ്റ്. മൂന്നാമത് ചെയ്യേണ്ടത്, ഒരു 10 മിനിറ്റ് സമയമെടുത്ത് ഒരു 12 തവണ സൂര്യ നമസ്കാരം എന്ന വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് ബോഡി എക്സസൈസാണ്. ഇതൊരു മതാചാരമോ അവിശ്വാസമോ ആയി ബന്ധപ്പെട്ട ഒന്ന് അല്ല, അതാദ്യം മനസ്സിലാക്കുക. ശരീരത്തിനാകമാനം രോമകൂപങ്ങൾക്ക് പോലും പ്രയോജനകരമായ വിധം രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സസൈസാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. ശരീരത്തിനാകമാനം ഇത്തരണത്തിൽ പ്രയോജനം ലഭിക്കുന്ന മറ്റൊരു വ്യായാമം ഇല്ലേ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അമിതവണ്ണവും കുടവയറും സന്ധിവേദനയും പുറംവേദനയും നടുവേദനയും ദുർമേധസ്സും ഒക്കെ പമ്പകിടക്കും. വയറുതുക്കാനും മറ്റും ഏറ്റവും നല്ലൊരു മാർഗമാണ്. നമ്മുടെ ശരീരം ഫിറ്റാവുകയും ചെയ്യും. നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു 3 വെളുത്തുള്ളി ചതച്ചിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് ചെറു ചൂടുള്ളത്തിൻ്റെ സഹായത്തോടുകൂടി ഇത് വിഴുങ്ങുകയോ ചവച്ചരച്ചോ തിന്നുക, അത്രയേ ഉള്ളൂ. അതൊരു ശീലമാക്കി മാറ്റിയെടുക്കണം. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഒരു 3 എണ്ണം ചുട്ട് കൊടുക്കാം. വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ശീലമാക്കി ഇത് മാറ്റാവുന്നതാണ്. ക്യാൻസർ പ്രതിരോധമടക്കം വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ നിരവധിയാണ്. ഔഷധഗുണമുള്ള ഘടകങ്ങളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും കലവറയാണ് വെളുത്തുള്ളി. വൈറ്റമിൻ B, C, കാൽസ്യം, മാംഗനീസ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സെലേനിയം തുടങ്ങി മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഘടകങ്ങൾ വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവ് വെളുത്തുള്ളിക്ക് അപാരമായിട്ടുണ്ട്. LDL അഥവാ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുക വഴി ഹൃദ്രോഗവും പക്ഷാഘാതവും വരാതെ കാക്കുക എന്നുള്ളൊരു ദൗത്യം വെളുത്തുള്ളി നിർവഹിക്കും. ക്ഷീണമാറ്റാനും കായിക ക്ഷമത കൂട്ടാനും വെളുത്തുള്ളിക്ക് അപാരമായ കഴിവുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട്. തന്നെയല്ല, ഇവയിലെ നിരോക്സികാരികൾ കോശങ്ങളുടെ പ്രായമായകലിനെ വൈകിപ്പിച്ച് ഓജസ് നൽകുന്നു, അതായത് പ്രായമാകുന്നത് തടയാൻ സഹായിക്കുന്ന ഘടകമാണ് യഥാർത്ഥത്തിൽ വെളുത്തുള്ളി. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും മറവി രോഗത്തിൻ്റെ സാധ്യത കുറയ്ക്കാനും വളരെ ഉത്തമമായ ഒന്നാണ് വെളുത്തുള്ളി എന്നുള്ള ഒരു ശീലം. തന്നെയുമല്ല, നമ്മുടെ ലൈംഗിക ശേഷി നിയന്ത്രിക്കുന്ന 12 ഘടകങ്ങളിൽ ഏറിയ പങ്കും അടങ്ങിയിട്ടുള്ളതിനാൽ ഒരു ലൈംഗിക ശേഷി കൂട്ടുന്ന ഒരു സപ്ലിമെൻ്റായിട്ട് ഇത് വർദ്ധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അത് പുതുമയോടെ പൂർവാധികം ശക്തിയോടെ വാർദ്ധക്യത്തിന് നിലനിൽക്കും എന്നുള്ളതിന്
ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. അഞ്ചാമത് നമ്മൾ ചെയ്യേണ്ടത് ഒരു കപ്പ് ലെമൺ ഗ്രീൻ ടീ കുടിക്കുക എന്നുള്ളതാണ്. ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഗ്രീൻ ടീയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഗ്രീൻ ടീയിലെ സംയുക്തങ്ങൾ കൊഴുപ്പ് കോശങ്ങളിലെ കൊഴുപ്പ് തകർക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇത് കൊഴുപ്പിൻ്റെ രക്തപ്രവാഹത്തിലേക്ക് വിടുകയും അത് ഊർജ്ജമായിട്ട് പരിണമിക്കുകയും ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഒരു കപ്പ് വെള്ളം എടുത്ത് തിളച്ച് വരുമ്പോൾ അത് അര ടീസ്പൂൺ ഗ്രീൻ ടീ അതിലേക്ക് ഇടുക. ഒരു 10 മിനിറ്റ് തീ ഓഫാക്കിയിട്ട് അടച്ചു വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ നാരങ്ങാ നീര് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ആക്കാം പിഴിഞ്ഞ് ചേർക്കുക. 1 നുള്ളുപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നട്ടിളക്കുക. ലെമൺ ഗ്രീൻ ടീ റെഡിയായി. 1 നുള്ള് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ 1 ചെറുകഷ്ണം കറുവാപ്പട്ട ചതച്ചോ ചേർത്ത് വിവിധ രുചികളിൽ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇത്രയും ഗുണഗണങ്ങളുള്ള ഒരു പാനീയം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ആറാമത് ചെയ്യേണ്ടത് ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൻ്റെ ഇടവേളകളിൽ 2 ലിറ്ററെങ്കിലും വെള്ളം ശുദ്ധജലം തിളപ്പിച്ചാറിച്ചതിന് ശേഷം അത് കുടിക്കുക എന്നുള്ളതാണ്. ഏഴാമത് ചെയ്യേണ്ടത് വൈകുന്നേരം 10 പുഷപ്പ് എങ്കിലും എടുക്കാൻ ശ്രമിക്കുക. നിലത്ത് കൈയൂത്തിയോ അല്ലെങ്കിൽ തിണ്ണയും മറ്റും ഉള്ളവരാണെങ്കിൽ ആ തിണ്ണയിലേക്ക് കൈ കൊടുത്തുകൊണ്ട് 10 പുഷപ്പ് എടുക്കുക. അതിനുശേഷം വീടിൻ്റെ ഷെയ്ഡിലോ അല്ലെങ്കിൽ മുറ്റത്ത് പേരമരമോ അല്ലെങ്കിൽ മാവോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 മരങ്ങൾക്കിടയിൽ ഒരു ചെറിയ ബാർ വിലങ്ങനെ വെച്ചിട്ടാണെങ്കിൽ കൂടി അതൊരു 10 ഹാങ്ങിങ് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരം ഫിറ്റായിട്ടിരിക്കുകയും പുരുഷന്മാരാണെങ്കിൽ നെഞ്ചി വിരിയുകയും അതുപോലെ തന്നെ വയറൊതുങ്ങി കിട്ടാനും വളരെ നല്ലൊരു എക്സസൈസും ആണിത്. അമിതവണ്ണവും കുടവയറും സന്ധിവേദനയും പുറംവേദനയും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ വേഗത്തിൽ വിട്ടൊഴിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി 8ാമത് നമ്മൾ ചെയ്യേണ്ടത് താഴത്തിന് ശേഷം 1 ടീസ്പൂൺ ത്രിഫല, 1 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുന്നത് പതിവാക്കി എടുക്കുക. കുട്ടികൾക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ ത്രിഫല, 1/2 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത് പ്രായത്തിലും തരത്തിലുമുള്ളവർക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടികളായാലും നിത്യവും ശീലിക്കാവുന്ന ശീലിക്കേണ്ട ഒരു ഔഷധമാണ് ഇത്. ഇത് ശീലിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ രോഗങ്ങളും തന്നെ വരാതെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതിരോധ ശക്തിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൈവരുന്നത്. നിത്യ ലൈംഗിക ശേഷിക്കും പ്രതിരോധ ശേഷിക്കും ഇതിൽ പരം നല്ലൊരു ഔഷധം ഇല്ലേയില്ല നമ്മുടെ ഭൂമുഖത്ത്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഓർമ്മശക്തിയും ഉണർവിനും ഉന്മേഷത്തിനും ഊർജ്ജസ്വലതയ്ക്കും വളരെ നല്ലതാണിത്. 9ാമത് ചെയ്യേണ്ട കാര്യങ്ങൾ, വിവാഹിതരാണെങ്കിൽ ആഴ്ചയിൽ 3 തവണ 1/2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഊഷ്മളമായ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നിർബന്ധമാക്കുക. ആരോഗ്യത്തിനും സന്തോഷത്തിനും പ്രകൃതി നമുക്ക് കനിഞ്ഞ് നൽകിയ ഒരു ഒറ്റമൂലിയാണിത്. ആഴ്ചയിൽ 3 തവണയിൽ കൂടുതൽ ബന്ധപ്പെടുന്ന ആയുസ് ദീർഘായുസ് ആയിരിക്കുമെന്ന് പഠനങ്ങൾ വെളിവാക്കിയിട്ടുണ്ട്. അത്തരം ബന്ധം നിലനിർത്തുന്ന പങ്കാളിയുടെ ജീവിതം ആഹ്ലാദകരവും സുദൃഢവുമായിരിക്കും. ആഹ്ലാദകരവും സമ്പൂർണമായ ഒരു ശാരീരിക ബന്ധത്തിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ ആത്യന്തികമായിട്ട് നമ്മുടെ ശരീരത്തിന് നൽകുന്ന പ്രതിരോധശേഷിയും ഊഷ്മളതയും മറ്റൊരിടത്തുനിന്നും കിട്ടാൻ പോകുന്നില്ല. അത്ര മാത്രം പ്രയോജനകരമാണത്. 10ാമത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ലഹരി വസ്തുക്കൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. 10 കാര്യങ്ങൾ ശീലിച്ചാൽ അല്ലെങ്കിൽ ശീലിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആരോഗ്യമുള്ളൊരു ജീവിതവും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു സമൂഹവും ജീവിത വിജയം നേടുന്നതിനുള്ള കാര്യത്തും നമുക്ക് സമാഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. അപ്പം ബെൽ ബട്ടണും എനേബിൾ ചെയ്താൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോ വരെയും ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ.